I don't know Malayalam. Your father's place? Father's place is Elattur. Bashir. Avade oru bayangara scene aayi. Avade oru Sikh, rendu Sikh. നമസ്കാരം എല്ലാവർക്കും. ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹോപ്പ് എവ്രിബഡി ഈസ് ഹാപ്പി ആൻഡ് ഹെൽത്തി. കഴിഞ്ഞ മ്യാൻമാർ സീരീസ് എപ്പിസോഡിൽ നമ്മൾ കണ്ടത് മ്യാൻമാറിലെ മാൻഡലേയിലെ ഒരു ബുദ്ധിസ്റ്റ് കസ്റ്റമാണ് ബേർഡ്സിനെ റിലീസ് ചെയ്യുക. അതൊരു ബുദ്ധിസ്റ്റ് കസ്റ്റമാണ്. അത് അറ്റൈൻ മോക്ഷ എന്നാണ് പറയുന്നത്. അത് മോക്ഷ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബേർഡ്സിനെ റിലീസ് ചെയ്യുന്ന ഒരു കസ്റ്റമാണ് നമ്മൾ കണ്ടത്. കാണാത്തവർ ആ വീഡിയോ പോയി കാണുക. സോ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് മൈഗ്രേഷനാണ്. അത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം യുദ്ധം നടന്ന സമയത്തൊക്കെ ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻസിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ പഞ്ചാബികൾ ഉണ്ട്, തമിഴന്മാരെ എണ്ണത്തിൽ കൂടുതലുണ്ട്, മലയാളികളുണ്ട് വളരെ കുറവാണെങ്കിൽ പോലും. നമ്മുടെ യു എ ഖാദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്, റൈറ്ററാണ്. അദ്ദേഹമൊക്കെ ഈ ബർമയെന്നുള്ള ആളാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഫോർ ഫാദേഴ്സ് ബർമയിൽ പോവുകയും അദ്ദേഹം ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ബർമയായിട്ട്. ബർമ എന്ന് പറയുന്ന പഴയ പേരാട്ടോ മ്യാൻമാറിൻ്റെ. സോ ഇങ്ങനെ നമ്മൾ ഈ എപ്പിസോഡിൽ പഞ്ചാബികളെ കാണിക്കാം, ഗുരുദ്വാറ പോവാം, അതുപോലെ വളരെ ആകസ്മികമായിട്ട് ഒരു മലയാളിയെ ഞാൻ അവിടെ വെച്ച് കണ്ടു, ഒരു കൊയിലാണ്ടിക്കാരനായിട്ടുള്ള മലയാളി. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും നമ്മൾ ഈ എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട് ദി എപ്പിസോഡ്. ഇവിടെ ഒരു സിഖ് ടെമ്പിൾ കണ്ടില്ലേ ബാക്കിൽ? ഇത് വർഷങ്ങൾ പഴക്കമുള്ള മാൻഡലയിലെ ഒരു സിഖ് ടെമ്പിൾ ആണ്. ഭയങ്കര സെക്യുലർ ആയിട്ടുള്ള ഒരു ഒരു സ്ഥലമാണ് മാൻഡലേ എന്ന് പറയുന്നത്. ഓൾ കൈൻഡ് ഓഫ് എത്നിസിറ്റീസ്, ഇന്ത്യൻസ് തന്നെ, തമിളിയൻസും പഞ്ചാബീസും ഒക്കെ ഇവിടെ ഉണ്ട്, കണ്ടില്ലേ. ഞാനിപ്പോൾ ദാ ഒരു ബൈക്കിൽ പോവാണ്. എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുനാനക്കിൻ്റെ 555-ാമത്തെ ജന്മദിനത്തിനോടനുബന്ധിച്ച് ഇവിടുത്തെ പഞ്ചാബികൾ ഒരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ഗുരുദ്വാര ഉണ്ട്. നമ്മളിപ്പോൾ കണ്ട ഒരു ഗുരുദ്വാരമാണ്, അവിടെ വെച്ച് അവർ പറയുന്ന വേറൊരു ഗുരുദ്വാര ഉണ്ടെന്നാണ് പറയുന്നത്. സോ ആ ഗുരുദ്വാരയിലേക്ക് പോവാണ്. നമ്മളെ നാട്ടിലെ പോലെ തന്നെ പില്ലിയൻ ഡ്രൈവറും ഹെൽമെറ്റ് ഇടുന്നുള്ളത് മ്യാൻമാറിലെ ഒരു കസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് ഒരു ഹെൽമെറ്റ് തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സിഗ്നലിലാണ്, ആ സിഗ്നൽ ഓൺ ആയിട്ടോ. എൻ്റെ അടുത്ത് നിന്ന് ഹെൽമെറ്റ് വാങ്ങിയിട്ട് നടക്കാൻ പറഞ്ഞു ആ റൈറ്റ് സൈഡിൽ അയാൾ വെയിറ്റ് ചെയ്യാന്ന്. കണ്ടില്ലേ ബാക്കിൽ വരുന്ന, കണ്ടില്ലേ, അവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ടല്ലോ, അപ്പം ഡബിൾ എടുക്കാൻ പാടില്ലേ. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവിടുത്തെ മാൻഡലയിലെ ഡ്രൈവേഴ്സിന് ട്രാഫിക് പോലീസിന് ഭയങ്കര പേടിയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു ഇംപ്രോംപ്റ്റു ചെക്കിംഗ് ആണ്, കാരണം അവരും പ്ലാൻഡ് അല്ല. അതുകൊണ്ടാണ് ആകെ ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനാണ് ഇവിടെ. മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ പരിഭ്രാന്തിയോട് കൂടിയിട്ട് ബൈക്ക് ഓടിക്കുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാകാത്ത എന്തിനാണ് ഇയാൾ എന്നോട് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് എന്നാണ്. കാരണം എനിക്കും ഉണ്ട് ഹെൽമെറ്റ്, മൂപ്പർക്കും ഉണ്ട് ഹെൽമെറ്റ്, പിന്നെ മൂപ്പർ എന്തിനാണ് ഡ്രോപ്പ് ചെയ്തത് ഇവിടെ? അവിടെ ഒരു ഭയങ്കര സീനായി. അവിടെ ഒരു സിഖ്, രണ്ട് സിഖുകാർ ഒരു ബൈക്കിൽ പോലീസ് നിർത്താൻ നോക്കിയിട്ടും പോലീസിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി നോക്കി. അത് ഭയങ്കര ഒഫൻസ് ആണെന്ന് തോന്നുന്നു. കാരണം ഗുരുനാനക്കിൻ്റെ ഒരു സെലിബ്രേഷൻ ആയതുകൊണ്ട് ഇവർ ഹെൽമെറ്റ് ഇടാൻ പറ്റില്ലല്ലോ, ഇവർക്ക് വലിയ തൊപ്പിയല്ലേ. കുറേ പഞ്ചാബികളെ പിടിച്ചു. നിങ്ങളിത് കണ്ടോ, ലേഡീസ് ട്രാഫിക് പോലീസാണ്. അവരുടെ ഡ്രസ്സ് നോക്ക്, വൈറ്റും ആ തൊപ്പിയും ബ്ലാക്കും, നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. നമ്മളെ നാട്ടിലെ ട്രാഫിക് പോലീസിനെ പോലെയല്ല. പക്ഷെ ഇവരുണ്ടല്ലോ, ഇവർ പിടിച്ചു നിർത്തുക ചെയ്യുന്നത്. അധിക പേരും വണ്ടി നിർത്താതെ പോവുക. നമ്മുടെ നാട്ടിൽ അങ്ങനെ അത്ര കോമൺ അല്ലല്ലോ വണ്ടി നിർത്താതെ പോകുന്നത്. ട്രാഫിക് പോലീസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഒബേ ചെയ്ത് നിർത്തും. പക്ഷെ ഇവിടെ നിർത്താതെയാണ് പോകുന്നത്. എനിക്ക് കൂടുതൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല എൻ്റെ കൂടെയുള്ള ആ ഡ്രൈവറില്ലേ ബൈക്കുകാരൻ, അയാളിനെ വിളിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ഗുരുനാനക് സ്പോട്ടിലാണ് ബാക്കിൽ കാണുന്നതാണ് ഒരു ഗുരുനാനക്കിൻ്റെ സിഖ് ടെമ്പിൾ. ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ അൺഎക്സ്പെക്റ്റഡ്ലി എന്നെ അവർ വെൽക്കം ചെയ്തു. അവിടെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ പരിചയപ്പെടുത്തി. ഒരു ഉത്സവ അന്തരീക്ഷമാണ് മൊത്തം. സ്ത്രീകൾ വൈറ്റ് അല്ലെങ്കിൽ പിങ്ക് കളർ ഡ്രസ്സാണ്, ആണുങ്ങളാണെങ്കിൽ അവരുടെ ടിപ്പിക്കൽ താടി വെച്ചിട്ടുള്ള ഒരു ബ്ലൂ കളറുള്ള ടേബൻ ഉണ്ട്. എന്തായാലും അവർ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് ക്ഷണിച്ചു. ഉണ്ടല്ലേ, ഇവിടുത്തെ പഞ്ചാബി സ്ത്രീകളൊക്കെ കുക്ക് ചെയ്യാണ്. വലിയൊരു ഹാളാണ്, ഈ ഹാളിലിരുന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. സോ എല്ലാവരും വളരെയധികം എന്തൂസിയാസ്റ്റിക് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അവിടേക്ക് പോയിരിക്കാം. ഞാനിവിടെ ഗുരുദ്വാറിൽ വന്ന് ഇവരെ സ്നേഹപ്രകടനങ്ങളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത്രയും സ്നേഹമാണ്, ഇവർ ഫുഡ് കഴിച്ചിട്ടേ പോകാൻ പോകുള്ളൂ എന്ന് പറയുന്നത്. ഇവിടെ ബർമീസ് പഞ്ചാബി കമ്മ്യൂണിറ്റി ഭയങ്കര സ്ട്രോങ് ആണ്. ബേസിക്കലി എവിടെ പോയി കഴിഞ്ഞാലും പഞ്ചാബീസ്. ഐ എം റണ്ണിങ് എ യൂട്യൂബ് ചാനൽ. സോ ആദിത്യ മര്യാദയുടെ കാര്യത്തിൽ ലോകത്ത് പഞ്ചാബികൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ.
ഞാൻ പണ്ട് കെനിയയിലാവണ സമയത്തും ഇതേപോലെ ഒരു പഞ്ചാബി ഗുരുദ്വാറിൽ പോയിട്ടുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ഫീഡ് ചെയ്യാൻ. അവിടെ തന്നെ ബേക്ക് ചെയ്തിട്ടുള്ള ബ്രെഡുകളും അവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പലഹാരങ്ങളും ഒക്കെ തന്നു. അതേപോലെ എന്നെപ്പോലെ തന്നെ വേറെ ഒരുപാട് ഫോറിനേഴ്സും അവിടെ വന്നിട്ടുണ്ട്. അവർക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ് ഈ പുറത്തുള്ള ആളുകളെ അവരുടെ കൾച്ചറും അവരുടെ ഗുരുനാനക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞ് കൊടുക്കാനും അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയാനൊക്കെ അവർക്ക് ഭയങ്കര താല്പര്യമാണ്. ഒരുപാട് സമയം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു സത്യം പറയുകയാണെങ്കിൽ അവരുടെ സംസാരിച്ചിട്ടൊക്കെ. പക്ഷേ അവർക്കത് ഭയങ്കര അനോയിങ് ആയിട്ട് എനിക്ക് തോന്നി, കാരണം അവർ ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. എനിവേ ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. 3 ദിവസത്തെ സെലിബ്രേഷൻ ആണ്, ഗുരുനാനക്കിൻ്റെ ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ്. ഊപ്പര ബ്രദർ കൊയിലാണ്ടിയിലുണ്ടെന്നാണ് പറയുന്നത്. കൊയിലാണ്ടി എലത്തൂർ. സോ യുവർ ഫാമിലി ഈസ് ഹിയർ? യെസ് മൈ ഫാമിലി ഈസ് ഹിയർ. ഐ വാസ് ബോർൺ ഇൻ മണ്ടലി. ഓ, വാട്ട് ഈസ് യുവർ നെയിം? Mr. K, Mr. Mohayuddin. So your wife is Kerala? No. No, no. My wife from Peshawari. Pakistan. Ah, okay. Your brother, only one brother in Calicut? No, no. Two brother and one sister. Also three. Okay. Yeah. You can tell. Moopra veedu, Moopra ettan, brother Calicut aanu, wife Pakistan aanu. Moopra actually basically Koyilandi Elattur Calicut aanu. Moopra father born in Myanmar. I was born in Mandalay. Okay. Nice to meet you. Okay. Assalamu alaikum. Yeah. Tomorrow, walaikum salam.